ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിറ്റുമിനസ് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇന്ന് നമുക്ക് ബിറ്റുമിനസ് റോഡിൽ തന്നെ നമ്മൾ പല മെത്തേഡ്സ് പറഞ്ഞു അല്ലേ. അതിൽ ലാസ്റ്റ് വരുന്നൊരു മെത്തേഡാണ് പ്രീമിക്സ് മെത്തേഡ്. പ്രീമിക്സ് മെത്തേഡിൽ 5 തരത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് പ്രീമിക്സ് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രീമിക്സ് മെത്തേഡ് എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പ്രീമിക്സ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അഗ്രഗേറ്റ്സ് ആൻഡ് ബിറ്റുമിനസ് ബൈൻഡർ ആ മിക്സ്ഡ് തറോലി ബിഫോർ സ്പ്രെഡിങ് ആൻഡ് കോമ്പാക്റ്റിംഗ്. അതായത് നമ്മൾ എന്താണ് അഗ്രഗേറ്റ്സിനെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സബ്ഗ്രേഡിൻ്റെ മേലെ അല്ലെങ്കിൽ വേസ്റ്റ് കോഴ്സിന് മേലെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അഗ്രഗേറ്റിനെയും ബിറ്റുമിനസ് ബൈൻഡർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ ബിറ്റുമിനസ് ബൈൻഡറാണോ അതിനെയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്ത് എല്ലാ അഗ്രഗേറ്റ്സിൻ്റെ മേലെയും യൂണിഫോം ആയിട്ട് ഈ ബിറ്റുമിനസ് ബൈൻഡർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മളുടെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി റിക്വയർഡ് പേയ്മെൻറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും റോളേഴ്സ് യൂസ് ചെയ്ത് കോമ്പാക്ട് ചെയ്യുന്നതും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പാർട്ടിക്കിളിന് അഗ്രഗേറ്റിൻ്റെ ഓരോ പാർട്ടിക്കിളിന് ചുറ്റും ഈ ബിറ്റുമിനസ് ബൈൻഡർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അതുവഴി കോമ്പാക്ഷൻ കൂടി നടത്തുമ്പോഴേക്കും എന്താണ് അതിൻ്റെ ഇടയിലുള്ള വോയിഡ്സുമായിട്ട് ബിറ്റുമിൻ നന്നായി ബൈൻഡ് ചെയ്തിരിക്കാനും അഗ്രഗേറ്റ്സുമായിട്ട് എന്താണ് അഗ്രഗേറ്റ്സ് തമ്മിൽ മാക്സിമം ഇൻ്റർലോക്ക് ചെയ്ത് ബൈൻഡ് ചെയ്തിരിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ബൈൻഡർ യൂസ്ഡ് ഈസ് കൺസിഡറബിൾ ലെസ്സർ ദാൻ പെനട്രേഷൻ മെക്കാഡം ടൈപ്പ് കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ എന്താണ് പെനട്രേഷൻ ടൈപ്പ് കൺസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ലേ ചെയ്യുന്നതിന് മുന്നേ അഗ്രഗേറ്റ്സ് റോഡ് സർഫസിലേക്ക് വെക്കുന്നതിന് മുന്നേ മിക്സ് ചെയ്യുന്നില്ല, വെച്ചതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനേക്കാട്ടിലും ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് വിറ്റമിൻ ഇവിടെ കുറവ് മതി. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് വിറ്റമിനസ് ബൈൻഡർ നമുക്കിവിടെ സാധിക്കും. ഓക്കെ, അപ്പോൾ മിക്സിന് കൂടുതലായിട്ട് അതുവഴി ഒരു സ്റ്റെബിലിറ്റി കിട്ടാനും സാധിക്കും. മറ്റു നമുക്ക് എത്രത്തോളം പെനട്രേറ്റ് ചെയ്തു, എഫിഷ്യൻ്റായിട്ട് അത് പെനട്രേഷൻ നടന്നിട്ടുണ്ടോ, എല്ലാ വോയിഡ്സും കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അത് കൂടിപ്പോവാം, നമ്മൾ കൊടുക്കുന്ന കൂടാൻ ചിലപ്പോൾ അത് സഫിഷ്യൻ്റ് ആവാതെ വരാം. ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. അപ്പോൾ ബിറ്റുമിനസ് മെക്കാഡത്തിനെ പറ്റിയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബേസ് കോഴ്സായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് സർഫസ് കോഴ്സായിട്ട് ഈ കോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീൽ കോട്ട് പ്രൊവൈഡ് ചെയ്യണം. മേലെ വിയറിംഗ് കോട്ടായിട്ട് സീൽ കോട്ട് എന്ത് ചെയ്യണം, അതായത് ഒരു ലെയർ, തിൻ ലെയർ ഓഫ് ബിറ്റുമിൻ മേലെ വിയറിംഗ് കോഴ്സായിട്ട് നമ്മൾ അല്ലെങ്കിൽ സർഫസ് കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യണം. തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 50 mm അല്ലെങ്കിൽ 75 mm, അത് മുതൽ 50 mm മുതൽ 75 mm വരെ വേരി ചെയ്യാം. അപ്പോൾ ഒന്നോ അതിലധികമോ കോഴ്സുകൾ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോമ്പാക്ട് ചെയ്യുക. കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ കോഴ്സസ് ഓഫ് കോമ്പാക്റ്റഡ് ക്രഷ് അഗ്രഗേറ്റ്സ് പ്രീമിക്സ്ഡ് വിത്ത് ബിറ്റുമിനസ് ബൈൻഡർ. അപ്പം നമ്മൾ കോഴ്സ് അഗ്രഗേറ്റിനെ ഒന്നോ അതിലധികമോ ആയിട്ടുള്ള കോഴ്സ് അഗ്രഗേറ്റിൻ്റെ ലെയേഴ്സ് എങ്ങനത്തെ കോഴ്സ് അഗ്രഗേറ്റാണ്, ബിറ്റുമിനസ് ബൈൻഡറുമായിട്ട് നേരത്തെ പ്രീമിക്സ് ചെയ്തിട്ടുള്ള കോഴ്സ് അഗ്രഗേറ്റിൻ്റെ ലെയേഴ്സ് വണ്ണോ അതിൽ മോർ ലെയേഴ്സോ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ലേ ചെയ്ത് കോമ്പാക്ട് ചെയ്യാൻ ഇവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ബിത്തുമിൻ ഹീറ്റ് ചെയ്ത ബിത്തുമിൻ എന്ത് ചെയ്യും, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യും. ആദ്യം കോഴ്സ് അഗ്രഗേറ്റ് ആ മിക്സിങ് ഇതില്ലേ പാൻ എന്താ നമ്മുടെ മിക്സർ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക് മിക്സറിലേക്ക് നമ്മൾ കോഴ്സ് അഗ്രഗേറ്റ് ഇട്ട് കൊടുത്ത് ഹീറ്റ് ചെയ്തിട്ടുള്ള ബിത്തുമിൻ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് യൂണിഫോം ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്ന് ആ ഡ്രം റൊട്ടേറ്റ് ചെയ്തിട്ട് യൂണിഫോമായിട്ട് മിക്സിങ് നടന്നതിന് ശേഷം അതെന്ത് ചെയ്യുന്നു, അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ഈ ബിത്തുമിൻ്റെ ടെമ്പറേച്ചർ എന്താണ് നമ്മുടെ കോഴ്സ് അഗ്രഗേറ്റിൻ്റെ ടെമ്പറേച്ചറായിട്ട് ഈക്വൽ ആക്കാൻ വേണ്ടി ചിലപ്പോൾ കോഴ്സ് അഗ്രഗേറ്റിന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കും, എന്നതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ ലോഡ് ഡിസ്പേർഷൻ കുറച്ച് കൂടുതലായിട്ട് ലോഡ് വൈഡ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഡ്യൂറബിലിറ്റി കൂടുതലായിട്ടും കാണുന്നത് ബിറ്റുമിനസ് മെക്കാനത്തിന് ആണ്. അപ്പോൾ ഇതിൻ്റെ പെനട്രേഷൻ മെക്കാനത്തിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം എക്സിസ്റ്റ് ചെയ്യുന്ന സർഫസ് നമ്മൾ ക്ലീൻ ചെയ്യും, എക്സിസ്റ്റിംഗ് സർഫസ്. എന്നിട്ട് നമുക്ക് ഏത് ഗ്രേഡ് അവിടെയുള്ള സ്ലോപ്പ് എത്രയാണ് ആവശ്യം, ക്യാമ്പർ എത്രയാണ് ആവശ്യം, ഗ്രേഡിയൻ്റ് എത്രയാണ് ആവശ്യം, അത് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് ലെവലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, സർഫസ് ഈസ് ലൈറ്റ്ലി സ്കാരിഫൈഡ് ആൻഡ് ബ്രഷ്ഡ്. അപ്പോൾ ഇതുമായിട്ടൊരു യൂണിഫോം ബൈൻഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മേലത്തെ സർഫസിൽ ചെറുതായിട്ട് നമ്മൾ സ്ക്രാച്ച് പോലെ അല്ലെങ്കിൽ ഒന്ന് സ്കാരിഫൈ ചെയ്ത് കൊടുക്കും.
എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ പ്രൈം കോട്ട് അപ്ലൈ ചെയ്യും. എന്തിനാണ് പ്രൈം കോട്ട് അപ്ലൈ ചെയ്യുന്നത്? പെർവിയസ് ആയിട്ടുള്ള ലെയർ ആണെങ്കിൽ, എവിടെയെങ്കിലും തുളകളൊക്കെ ഉണ്ടെങ്കിൽ ആ തുളകളെല്ലാം അടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോഴ്സ് അഗ്രഗേറ്റിൻ്റെ ലെയർ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഇതിനൊരു ബൈൻഡിങ് കിട്ടുകയില്ല. പിന്നെ എന്ത് ചെയ്യും, അതിലുള്ള ബിത്തുമിനൊക്കെ ഈ പോർസിൽ പോയി അടഞ്ഞിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും, ബൈൻഡിങ്ങിനേക്കാൾ കൂടുതൽ. അപ്പോൾ അവിടെ ബൈൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സഫിഷ്യൻറ്റ് ബിത്തുമിൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻ കേസ് തുളകൾ എന്തെങ്കിലും റോഡിലുണ്ടെങ്കിൽ മെയിൻ്റനൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോഡ് സർഫസ് ക്ലീൻ ചെയ്ത് ലെവലാക്കി ഗ്രേഡിയൻറ്റും ക്യാമറ എല്ലാം കറക്റ്റാക്കുക. അത് കറക്റ്റാക്കിയതിന് ശേഷം എന്താണ് സർഫസ് ചെറുതായിട്ടൊക്കെ ഒന്ന് ചുരണ്ടി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ലെയറുമായിട്ട് അതിനൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുരണ്ടി കൊടുക്കുന്നത്. അതായിട്ടൊരു പിടുത്തം കിട്ടണ്ടേ? എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രൈം കോട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യാം, സ്പ്രെഡിങ് ഓഫ് കോഴ്സ് അഗ്രഗേറ്റ്. കോഴ്സ് അഗ്രഗേറ്റ് ആർ സ്പ്രെഡ് വിത്ത് പ്രോപ്പർ എഡ്ജ് പ്രൊട്ടക്ഷൻ ബൈ മെക്കാനിക്കൽ സ്പ്രെഡർ ഓർ ബൈ ഹാൻഡ്. ടെംപ്ലേറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ക്യാമറ. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, കോഴ്സ് അഗ്രഗേറ്റ് സ്പ്രെഡ് ചെയ്യും. കോഴ്സ് അഗ്രഗേറ്റ് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ റോഡിൻ്റെ വിഡ്ത്ത് രണ്ട് എൻഡ് ഉണ്ടല്ലോ, ഇത്ര 7.5 മീറ്ററിൻ്റെ റോഡാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് സൈഡിലേക്ക് സ്പേസ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ സൈഡ് വരെ കറക്റ്റായിട്ട് എഡ്ജൊക്കെ കറക്റ്റ് ഷാർപ്പായി, എഡ്ജ് ഒന്ന് എന്താണ് ലെവലല്ലാതെ പോവരുത്. അപ്പോൾ എഡ്ജൊക്കെ കറക്റ്റ് ഷാർപ്പായി സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അതെല്ലാം ചെക്ക് ചെയ്ത് എന്ത് ചെയ്യും, അത് ഷാർപ്പായി ഇരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് അവിടെ അഡോപ്റ്റ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഒന്നുമില്ലെങ്കിൽ മെക്കാനിക്കൽ സ്പ്രെഡൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ടായിരിക്കും സ്പ്രെഡ് ചെയ്യുക. ചെറിയ റോഡ് വർക്കൊക്കെ ആണെങ്കിൽ കൈകൊണ്ടായിരിക്കും, അല്ല ഒരുപാട് വലിയ ലെങ്തി റോഡൊക്കെ ആണെങ്കിൽ മെക്കാനിക്കൽ സ്പ്രെഡേഴ്സ് യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ല. എന്താ ഒരു വാഹനത്തിൽ നിന്ന് നമ്മൾ മെക്കാനിക്കൽ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മെക്കാനിക്കലിയാണ് അവിടെ സ്പ്രെഡിങ് നടക്കുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ ഇത് ഇട്ട് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, മുന്നിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ കോഴ്സ് അഗ്രഗേറ്റ് അതിൻ്റെ അടിയിലൂടെ ഒരു സൈഡിലൂടെ ഇങ്ങനെ റോഡിലേക്ക് സ്പ്രെഡായി വരും. എന്നിട്ട് അത് രണ്ട് സൈഡിലേക്കും നിരപ്പാക്കാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ ബ്രൂംസൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫിഗേഴ്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്യാമറെല്ലാം ചെക്ക് ചെയ്യുക. ഇത് സ്പ്രെഡ് ചെയ്ത് ഒരു യൂണിഫോം ആയിട്ട് സർഫസിൽ എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ സ്പ്രെഡായി കഴിഞ്ഞാൽ തിക്നെസ് മാറ്റം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മളത് റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഭാഗത്ത് ഓരോ സ്യൂട്ടബിൾ ഇൻ്റർവെല്ലിൽ ഇതിൻ്റെ എന്താണ് ക്യാമ്പർ കറക്റ്റല്ലേ, ഗ്രേഡിയൻറ്റ് കറക്റ്റല്ലേ എന്നൊക്കെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതെല്ലാം കറക്റ്റ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇനിയുള്ള റോളിങ്ങാണ്. അപ്പോൾ റോളിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 10 ടൺ റോളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഈ അഗ്രഗേറ്റ്സ് കോമ്പാക്റ്റ് ആയി, പ്രോപ്പറായിട്ട് ഇൻ്റർലോക്കിംഗ് ആയി എന്ന് തോന്നുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാം, കോമ്പാക്റ്റ് ചെയ്യണം. അപ്പോൾ കോമ്പാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു എൻഡിൽ നിന്ന് മൊത്തത്തിൽ റോഡ് കോമ്പാക്റ്റ് ചെയ്യല്ല, റോഡിൻ്റെ ഒരു എൻഡിൽ നിന്ന് മിഡിൽ വരെ. ആദ്യം ഒരു സൈഡ് ഒരു രണ്ട് റോഡിൻ്റെ 2.5 മീറ്റർ ആണെങ്കിൽ 3.75 മീറ്റർ ഒരു സൈഡിലേക്കും, ഇപ്പുറത്തെ സെൻറ്ററിൽ നിന്ന് 3.75 അപ്പുറത്തെ സൈഡിലേക്കും. സോ ഒരു എൻഡിൽ നിന്ന് സെൻറ്റർ വരെ കോമ്പാക്റ്റ് ചെയ്ത് റോളർ മൂവ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ എൻഡിൽ നിന്നും സെൻറ്ററിലേക്ക് കോമ്പാക്റ്റ് ചെയ്ത് വരും. അപ്പോൾ എഡ്ജ് ടു സെൻറ്ററാണ് കോമ്പാക്ഷൻ നടക്കുക. അപ്പോൾ റോളിംഗ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ എഡ്ജസ് പ്രൊസീഡിങ് ടുവേർഡ്സ് ദ സെൻറ്റർ. ഓക്കെ, അപ്പോൾ സെൻറ്ററിലേക്ക് പ്രൊസീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സെൻറ്ററിൽ നിന്നും കുറച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു 30 സെൻറ്റിമീറ്റർ മാറി. അതേപോലെ തന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് എഡ്ജിൽ നിന്ന് തുടങ്ങുന്നത് റൈറ്റ് എഡ്ജിൽ നിന്ന് സെൻറ്ററിലേക്ക് സെൻറ്റർ വരെ കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് കുറച്ചുകൂടെ റൈറ്റ് സൈഡ് എന്താ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 30 സെൻറ്റിമീറ്ററും കൂടി അധികം നമ്മൾ എന്ത് ചെയ്യും, ഒരു കവറ് പോലെ അധികം കോമ്പാക്റ്റ് ചെയ്യും. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നെങ്കിൽ സെൻറ്റർ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൻ്റെ പോർഷനിലേക്ക് ഒരു 30 സെൻറ്റിമീറ്ററും കൂടി കടന്ന് ഓവർലാപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, റോള് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, എവിടെയെങ്കിലും പ്രൊഫൈലിൽ എന്തെങ്കിലും കറക്റ്റ് കോമ്പാക്ഷൻ ആയിട്ടില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗ്രേഡിയൻറ്റിൽ മാറ്റം ഉണ്ടെങ്കിൽ, ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യും, കോമ്പാക്റ്റ് ചെയ്യണം. ഇപ്പോൾ 12 mmനേക്കാൾ ഇറഗുലാരിറ്റീസ് കൂടുതലാണെങ്കിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, റോളിങ് കണ്ടിന്യൂ ചെയ്യാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ റോളിങ് എല്ലാം ചെയ്ത് കോമ്പാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഇങ്ങനത്തെ കോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സീൽ കോട്ടും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബിത്തുമിൻ അപ്ലിക്കേഷൻ ആണ് ഓവർ ഡ്രൈ ആൻഡ് കോമ്പാക്റ്റഡ് കോഴ്സ് അഗ്രഗേറ്റ്. ബൈൻഡർ ഈസ് അപ്ലൈഡ് യൂണിഫോംലി ഏതർ വിത്ത് പ്രഷർ ഡിസ്ട്രിബ്യൂട്ടർ ഓർ മെക്കാനിക്കൽ ഹാൻഡ് സ്പ്രേയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു,
കൂടുതലായി കോമ്പാക്ട് ചെയ്തിട്ടുള്ള അഗ്രഗേറ്റ്സ് എല്ലാം കറക്റ്റ് ആക്കി സർഫസിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ, ഇത് നമ്മൾ കോമ്പാക്ഷൻ ചെയ്തതാണല്ലോ, അപ്പോൾ കല്ലൊക്കെ ചെറുതായി പൊടിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കി എന്നിട്ട് അതൊന്ന് ഡ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സർഫസിലേക്ക് ബൈൻഡർ, ബിറ്റുമിനസ് ബൈൻഡർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതായത് എന്താണ്, നന്നായി വോളറ്റൈൽ ആയിട്ടുള്ള ബിത്തുമൻ, കട്ടിയായിരിക്കുന്ന ബിത്തുമൻ, ചൂട് കുറച്ച് വല്ലാതെ ടാർ പോലെ കട്ടിയാവില്ല, അപ്പോൾ കുറച്ച് എന്താ വിസ്കസ് ആയിട്ടുള്ള ബിത്തുമൻ ഇതിൻ്റെ സർഫസിലേക്ക് മെക്കാനിക്കൽ സ്പ്രേ, മെക്കാനിക്കൽ ഹാൻഡ് സ്പ്രേ കണ്ടിട്ടില്ല, ഒരു സ്പ്രേ പോലുള്ള സാധനം യൂസ് ചെയ്ത് അവർ സർഫസിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടും. ഓക്കെ, കുറച്ച് പ്രഷറിലാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, സ്പ്രേൻ്റെ പ്രഷർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 mm കോമ്പാക്റ്റ് തിക്നെസ് ആണെങ്കിൽ 50 kg പെർ 10 m². അതായത് 50 mm കോമ്പാക്ഷൻ തിക്നെസ്, കോമ്പാക്റ്റ് ചെയ്തതിന് ശേഷം ആ ലെയറിൻ്റെ തിക്നെസ് 50 mm ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 10 m² 50 kg ബിറ്റുമിൻ എന്നുള്ള കണക്കിൽ സ്പ്രേ ചെയ്യണം. അതല്ല, കോമ്പാക്റ്റ് ചെയ്തിട്ട് ഇതിന് ശേഷം തിക്നെസ് 75 mm ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 10 m² 68 kg എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമ്മളുടെ, ഇപ്പോൾ നമ്മൾ വലിയ കോഴ്സ് അഗ്രഗേറ്റ് വെച്ചിട്ടാണ് കോമ്പാക്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ വോയിഡ്സ് നമുക്ക് ഫില്ല് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് ബൈൻഡ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി നമ്മൾ ബിത്തുമിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇതാകാൻ വേണ്ടി ചെറിയ ചീലുകൾ ഉണ്ടല്ലോ, ചിപ്പിംഗ് കാർപ്പറ്റ് പോലുള്ള ചെറിയ, എന്ത് ചെയ്യണം, ചെറുതായിട്ടുള്ള ചീല് കല്ലുകൾ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം, വളരെ മൈന്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് ആണ് കീ അഗ്രഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കീ അഗ്രഗേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യും, യൂണിഫോം തിക്നെസ് സ്പ്രെഡ് ചെയ്യും, എന്നിട്ട് റോള് ചെയ്യും. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ക്യാമ്പറെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ എഡ്ജിൽ നിന്ന് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ റോള് ചെയ്യും. അങ്ങനെ റോള് ചെയ്തതിന് ശേഷം കറക്റ്റ് റോളിങ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് എല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും ക്യാമ്പർ ചെക്ക് ചെയ്ത് നോക്കും. ക്യാമറ കറക്റ്റ് അല്ലെങ്കിൽ എഗെയിൻ റോൾ ചെയ്ത് ക്യാമ്പറെല്ലാം കറക്റ്റ് ആക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മുടെ റോഡ് സർഫസിങ് ആയി, ഇനി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സീൽ കോട്ട് വേണം അല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കല്ലിലേക്ക് വന്ന് കല്ലും തെറിച്ചു പോകാനും അങ്ങനെയൊന്നും എന്താണ് മഴവെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങി പോകാനൊന്നും പാടില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സീൽ കോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ സീൽ കോട്ട് എന്താണ്, ബിറ്റുമിനസ് ബൈൻഡർ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സീൽ കോട്ട് ഇത് കൺസ്ട്രക്ട് ഇത് വഴിക്ക് തന്നെ അപ്ലൈ ചെയ്യില്ല. കാരണം എന്താ, ബിത്തുമിൻ്റെ ഇപ്പോൾ ബിത്തുമിൻ ബൈൻഡർ നമ്മൾ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം നമ്മൾ കീ അഗ്രഗേറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റായതിന് ശേഷം, റോൾ ചെയ്ത് സെറ്റായി, അവിടുത്തെ എന്താ ബൈൻഡിങ് ആക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ സീൽ കോട്ട് അപ്ലൈ ചെയ്യും. സീൽ കോട്ട് ഈസ് അപ്ലൈഡ് ഇഫ് അനദർ സർഫസ് കോഴ്സ് ഈസ് നോട്ട് കൺസ്ട്രക്റ്റ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ട്രാഫിക് ഈസ് ടു ബി അലൗഡ്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇനി എന്താണ്, മേലേക്ക് കോഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് സെറ്റായതിന് ശേഷം നമ്മൾ സീൽ കോട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെ സീൽ കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടി എന്ത് ചെയ്യും, ഒന്നുകൂടി റോള് ചെയ്യും, റോളേഴ്സ് യൂസ് ചെയ്തിട്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, എന്താ ലാസ്റ്റ് സ്റ്റേജ് ആയി. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ ക്യാമ്പറും ക്രോസ് പ്രൊഫൈലും അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊഫൈലും ഒക്കെ ഗ്രേഡിയൻറ്റും എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കും. എന്തെങ്കിലും അൺഡുലേഷൻസ് മാറ്റങ്ങൾ ചെറുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യും. അതിന് ശേഷം സഫിഷ്യൻ്റ് ആയിട്ട് എന്താണ് ഇതെല്ലാം സെറ്റായി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാഫിക്കിന് 24 hours ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ പറയാണ്, സ്റ്റെപ്സ് ഇൻ ബിത്തുമിനസ് മെക്കാഡം കൺസ്ട്രക്ഷൻ. ഇവിടെ നമ്മൾ പെനട്രേഷൻ മെക്കാഡാണ് പറഞ്ഞത്, ഇനി ബിത്തുമിനസ് മെക്കാഡം കൺസ്ട്രക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ബിത്ത് എന്താ പറഞ്ഞത്, പെനട്രേഷൻ മെക്കാഡം, ഓരോ ഇതിൽ പല ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ബിത്തുമിനസ് മെക്കാഡത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് സർഫസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം ഗ്രേഡിയൻറ്റ്, നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ ഗ്രേഡിയൻ്റ് എത്രയാണ് ഉള്ളത് ആ ഗ്രേഡിയൻ്റ് എല്ലാം കറക്റ്റാക്കി ലെവലാക്കി വയ്ക്കുക. എവിടെയെങ്കിലും ചെറിയ രീതിയിലുള്ള കുഴികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടയ്ക്കുക. അതിനുശേഷം പോട്ട് ഹോൾസ് ആർ പാച്ച്ഡ് ആൻഡ് ഇറഗുലാരിറ്റീസ് ആർ എന്താണ് മെയ്ഡ് ഓവർ മെയ്ഡ് ചെയ്യുക. എന്തായാലും നമ്മളുടെ സർഫസ് എല്ലാം കറക്റ്റാക്കി ലെവലാക്കി വെക്കുക. എവിടെയെങ്കിലുമൊക്കെ എന്താണ് കയറ്റിയിറക്കങ്ങളും കുഴികളും തുളകളോ ചെറിയ ചെറിയ തുളകൾ വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ലെവലാക്കുക. എന്നിട്ട് സർഫസ് പ്രോപ്പറായി ക്ലീൻ ചെയ്ത് അങ്ങനെ ലെവലാക്കിയതിന് ശേഷം പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സർഫസ് എല്ലാം ക്ലീൻ ചെയ്ത് ലെവലാക്കി വെക്കുക. അതിനുശേഷം ടാക്കോട്ട് ആണെങ്കിൽ ടാക്കോട്ട് അല്ല, അതായത് ഇമ്പർവിയസ് ലെയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടാക്കോട്ട് അപ്ലൈ ചെയ്താൽ മതി. പെർവിയസ് ആയിട്ടുള്ള ലെയറാണ് എക്സിസ്റ്റിംഗ് വിത്ത് മിനസ് ലെയർ ആണെങ്കിൽ പ്രൈം കോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അതിനുശേഷം നേരത്തെ പോലെ പ്രീമിക്സ്
ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ബിറ്റുമിനസ് ബൈൻഡറും അഗ്രഗേറ്റും സെപ്പറേറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും, അതിന് ശേഷം എന്ത് ചെയ്യും, ഈ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഗ്രഗേറ്റിലേക്ക് ബിത്തുമെൻ കൊടുന്ന് ആഡ് ചെയ്യും. പ്ലേസ്ഡ് ഇൻ ദ മിക്സർ ആൻഡ് മിക്സ്ഡ് അറ്റ് ദ സ്പെസിഫൈഡ് മിക്സിംഗ് ടെമ്പറേച്ചർ, എന്നിട്ട് സ്പെസിഫൈഡ് മിക്സിംഗ് ടെമ്പറേച്ചറിൽ മിക്സ് ചെയ്യും. അങ്ങനെ ഇത് യൂണിഫോം ആയിട്ട് മിക്സ് ഒബ്ടെയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, മിക്സിങ് നമുക്ക് നിർത്താം. അതിനുശേഷം നമുക്കിത് പ്ലേസ് ചെയ്യണം അല്ലേ. അപ്പോൾ സർഫസ് നമ്മളുടെ ഡിസൈഡ് ലൊക്കേഷനിലുള്ള സർഫസ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ടാക്കോട്ട് അല്ലെങ്കിൽ പ്ലെയിൻ കോട്ട് അപ്ലൈ ചെയ്തിട്ട് ആ അതിൻ്റെ സർഫസിലേക്ക് ആ സർഫസിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മെക്കാനിക്കൽ സ്പ്രെഡേഴ്സൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് സ്പ്രെഡിങ്ങും ചെയ്യാം. അങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാമ്പർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റോളിംഗ് ചെയ്യും. റോളിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, 10 റോളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് റോൾ ചെയ്യുന്നത്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ എഡ്ജിൽ നിന്നും സെൻറ്ററിലേക്ക് പ്രൊസീഡ് ചെയ്യുന്ന രീതിയിൽ റോൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഈ റോളറിൻ്റെ വീൽസ് എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് റോളറിൻ്റെ എന്താണ് ചക്രത്തിലെല്ലാം പറ്റി പിടിച്ചിരിക്കും. നമ്മൾ ചൂടാക്കിയിട്ട് ആണ് അല്ലേ ഇത് എന്താ സ്പ്രെഡ്, ആ ചൂടോട് കൂടിയിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പോകുന്ന വഴിക്ക് ഇതിങ്ങനെ റോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ചൂട് ഡിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതൽ. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എന്താണ് ഈ പേവിങ് മിക്സ് ഇതിൽ പാർഷ്യലി സ്റ്റിക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനിഷിങ് കറക്റ്റായിട്ട് ലെവലായിട്ടുള്ള സർഫസ് കിട്ടില്ല, റോളിങ് പെർഫെക്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഒരു 3 ലെങ്ത്തിൽ 6 mm കൂടുതൽ വേരിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് വേരിയേഷൻ ഓഫ് 6 mm ഓവർ 3 ലെങ്ത്ത് ഈസ് അലൗഡ് ഇൻ ദ ക്രോസ് പ്രൊഫൈൽ. അങ്ങനെ വരികയാണെങ്കിൽ കുഴപ്പമില്ല, അതിനേക്കാൾ കൂടുകയാണെങ്കിൽ പ്രശ്നമാണ്. 6 mm കൂടുതൽ വേരിയേഷൻ ഒരു 3 ലെങ്ത്തിൽ 6 mm കൂടുതൽ എന്താണ് ഗ്രേഡിയൻറ്റിലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രേഡിയൻറ്റോ അതേപോലെ തന്നെ ക്യാമ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേരിയേഷൻ തിക്നെസ്സിലൊന്നും വേരിയേഷൻ വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ 10 mm എന്താ 10 ഷുഡ് ബി ലെസ് ദാൻ 30 ഇൻ 300 ലെങ്ത് ഓഫ് റോൾ. 300 ലെങ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്പർ ഓഫ് അണ്ടുലേഷൻസ് 10 ഷുഡ് ബി ലെസ് ദാൻ 30 × 300 ലെങ്ത് ഓഫ് പേവിങ്. അതായത് 300 ലെങ്ത് എടുക്കുകയാണെങ്കിൽ 10 mm കൂടുതൽ അണ്ടുലേഷൻ ഒരു 30 കൂടുതൽ വരരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് പറയാനുള്ള കട്ട് ബാക്ക് എമൽഷനും ബിത്തുമിൻ എമൽഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ കട്ട് ബാക്ക് എമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ബിത്തുമിൻ ബൈ ഇതെന്ന് പറഞ്ഞാൽ കട്ട് ബാക്ക് എമൽഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ബിത്തുമിനാണ്. അത് ബിത്തുമിനെ നാഫ്തയിലോ ഗ്യാസലീനിലോ കെറോസിനിലോ മറ്റേതെങ്കിലും പെട്രോളിയം ഡിസ്റ്റിലേറ്റിലോ ബിത്തുമിനെ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ കിട്ടുന്നതാണ് കട്ട് ബാക്ക് എമൽഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെട്രോളിയം ബൈ പ്രൊഡക്ട്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിത്തുമിനെ ഡിസോൾവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവ അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന പെട്രോളിയം ഡിസ്റ്റിലേറ്റ്സിൽ ഡിസോൾവ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യുന്ന ബിത്തുമിനെയാണ് നമ്മൾ കട്ട് ബാക്ക് എമൽഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ കട്ട് ബാക്ക് എമൽഷൻ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് റോഡ് സർഫസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് വോളറ്റൈൽ ആയിരിക്കും കുറച്ചുകൂടെ. സാധാ ബിത്തുമിനേക്കാൾ എന്തായിരിക്കും, വിസ്കോസിറ്റി കുറവാണ്. വിസ്കോസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്രോളിയം ഡിസ്റ്റിലേറ്റ്സിലേക്ക് ഇതിനെ ഡിസോൾവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് റോഡിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ വോളറ്റൈൽ ആയിട്ടുള്ള പെട്രോളിയം ഡിസ്റ്റിലേറ്റ്സ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും, ബിത്തുമിൻ അഗ്രഗേറ്റ്സ് ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുകയും ചെയ്യും. സോ നമുക്ക് എന്താണ് കുറച്ച് കോൾഡ് ആയിട്ടുള്ള കൺട്രീസിൽ അവിടെ ഇതിനെന്താണ് വിസ്കോസിറ്റി കുറച്ച് കൊടുക്കണം നമുക്ക്, എന്നാലേ ഈസി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർത്താണ് നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ട സാഹചര്യങ്ങളിലോർത്ത കട്ട് ബാക്ക് എമൽഷൻ അപ്ലൈ ചെയ്യുക. ഇനി ബിത്തുമിൻ എമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിത്തുമിനെ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ബിത്തുമിൻ ടൈനി ഡ്രോപ്പ്ലെറ്റ്സ് ആയിട്ട് എന്താ വെള്ളത്തിൽ സസ്പെൻഡ് ആയിട്ട് നിൽക്കും. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള എർത്ത് വർക്കാണ്. അപ്പോൾ എർത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ഗ്രേഡ് പ്രിപ്പറേഷൻ. അപ്പോൾ ഇവിടെ സബ്ഗ്രേഡ് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. അതായത് നമ്മൾ ആദ്യം ശരിക്കും ചെയ്യുന്ന എർത്ത് വർക്കാണ് അല്ലേ. എർത്ത് വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അതിൻ്റെ മേലെ സബ്ഗ്രേഡ് പ്രിപ്പയർ ചെയ്ത് സബ്ഗ്രേഡ് പ്രോപ്പറായി കോമ്പാക്ട് ചെയ്ത് നല്ല സ്ട്രെങ്ത് ഉള്ളത് അതിന് നല്ല ഷിയർ സ്ട്രെങ്ത് ഒക്കെ വീർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ മേലെ നമ്മൾ സബ് ബേസും ബേസ് കോഴ്സും വീറിങ് കോഴ്സും എല്ലാം ലേ ചെയ്യുന്നത്. അപ്പോൾ
subgrade എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള നമ്മൾ നോക്കുന്നു. subgrade is prepared by bringing it to the desired grade and camber and by compacting adequately. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടിയും സബ്ഗ്രേഡിന് ആവശ്യമായിട്ടുള്ള എപ്പോഴും റോഡിന് നമുക്ക് എന്താവശ്യമാണ്, അതിന് ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടുള്ള സ്ലോപ്പ് ആവശ്യമാണ്, ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള സ്ലോപ്പും ആവശ്യമാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ സ്ലോപ്പിന് നമ്മൾ ഗ്രേഡിയൻ്റ് എന്നും ട്രാൻസ്വേഴ്സ് സ്ലോപ്പിന് നമ്മൾ ക്യാമ്പർ എന്നും പറയുന്നു അല്ലേ. അപ്പോൾ ഡിസൈഡ് ഗ്രേഡിലും ക്യാമ്പറിലും നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്തതിന് ശേഷം റോഡിനെ സബ്ഗ്രേഡിനെ നന്നായി കോമ്പാക്റ്റ് ചെയ്യും. അങ്ങനെ കോമ്പാക്റ്റ് ചെയ്ത് അതിൻ്റെ മേലെയാണ് ബേസ് കോഴ്സും സബ് ബേസ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വാട്ടർ ടേബിള് പെട്ടെന്ന് റൈസ് ചെയ്യുന്ന വാട്ടർ ടേബിളാണ്, അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശമാണെങ്കിൽ അതിനെ മണ്ണിട്ട് പൊക്കിയിട്ട് വേണ്ടായിരുന്നു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ അവിടെ നമുക്ക് എംബാഗ്മെൻ്റ് ആണ് ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് റോഡ് വേണ്ടതിന് കുന്നിൻ്റെ ചെലവ് കൂടെ അല്ലെങ്കിൽ കുന്നിൻ്റെ ഇതിൽ കൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ റോഡ് കട്ടിങ്ങിലായിരിക്കും, താഴ്ചയിലായിരിക്കും അല്ലേ. ഉയർച്ചയിലാവില്ല, താഴ്ചയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഡ്രൈനേജും എംബാഗ്മെൻ്റ് ആകുമ്പോൾ കൊടുക്കുന്ന ഡ്രൈനേജും എന്തായിരിക്കും, രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ എക്സ്കവേഷൻ എന്ന് വെച്ചാൽ എന്താ, എക്സ്കവേറ്റ് ചെയ്യാന്ന് പറഞ്ഞ പ്രോസസ് ഓഫ് കട്ടിങ് ഓർ ലൂസനിങ് ആൻഡ് റിമൂവിങ് എർത്ത് അല്ലേ. നമ്മൾക്കിപ്പോൾ റോഡ് ഒരു താഴ്ചയിലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ട് സർഫസിൽ നിന്നും മണ്ണിനെ കട്ട് ചെയ്ത് ഒഴിവാക്കും അല്ലേ. കട്ട് ചെയ്താൽ മണ്ണ് എന്താണ് വെട്ടിയെടുത്ത് മാറ്റും. വെട്ടിയെടുത്ത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അധികമായി വരുന്ന മണ്ണിനെ, അപ്പോൾ ഇങ്ങനൊരു റോഡ് സർഫസ് വെട്ടിയെടുത്ത് ഇവിടെ ഇപ്പോൾ ഡ്രൈനേജൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് റോഡ് സർഫസ് ഉണ്ടാക്കുക, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഗ്രൗണ്ട് ലെവലിനേക്കാൾ താഴ്ന്നിട്ടാണ് ഇവിടെ റോഡ് സർഫസ് ഉള്ളത്. അപ്പോൾ അധികം വരുന്ന മണ്ണിനെ നമ്മൾ ഒരു സെർട്ടൺ ഈ റോഡിൻ്റെ ലെവലിൽ നിന്നും, റോഡ് അതായത് റോഡിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും നമ്മൾ പറയുമല്ലോ ഫോർമേഷൻ എടുത്തിൽ നിന്നും മാറിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് അതിവിടെ ഡെപ്പോസിറ്റ് ചെയ്യും അധികം വരുന്ന മണ്ണിന്. അങ്ങനെയുള്ള മണ്ണിനെ നമ്മൾ സ്പോയിൽ, അധികം വരുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള, അധികം വരുന്ന മണ്ണിനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എംബാഗ്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പോയിൽ ബാങ്ക്. എക്സാമിന് ചോദിക്കാറുണ്ട് സ്പോയിൽ ബാങ്കും ബോറോപിറ്റും കേട്ടോ. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് ആയി വരുന്ന മണ്ണിനെ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും, എന്നിട്ട് അതിനെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിന് ശേഷം അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് റോഡിൻ്റെ സൈഡ് വൈസ് ആയിട്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിൽ അല്ലെങ്കിൽ സ്പോയിൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ സോയിലിൻ്റെ പെക്യുലാരിറ്റീസ്, ഹാർഡായിട്ടുള്ള സോയിലാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള മെക്കാനിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യും ഇതെന്ത് മണ്ണ് തുറന്നെടുക്കാനായിട്ട്. ലൂസ് ആയിട്ടുള്ള സോയിലാണെങ്കിൽ നമുക്ക് ഹാൻഡി ആയിട്ടുള്ള മെഷീനറീസ് മതി അല്ലേ, എന്താണ് തൂമ്പ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ലോപ്പ് ഡിസൈഡ് ചെയ്യുന്നത് അവിടുത്തെ സോയിൽ, ഒരുപാട് സ്ലോപ്പ് നമുക്ക് കൊടുത്ത് ചില സോയിലിനാണെങ്കിൽ എന്താണ് സ്ട്രെങ്ത്ത് കുറവായിരിക്കും, അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഒരുപാട് സ്ലോപ്പിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാനും ഡെപ്ത് ഒരുപാട് സ്ലോപ്പിൽ കട്ട് ചെയ്ത് ഡെപ്ത് കൊടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ സൈഡ് വേ സ്ലോപ്പ് റോഡിൻ്റെ എക്സ്കവേഷൻ സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതിൻ്റെ എക്സ്കവേറ്റ് ചെയ്യാൻ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് ബുൾഡോസേഴ്സ്, സ്ക്രാപ്പേഴ്സ്, ഷവൽ അല്ലേ. അധികം നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ബുൾഡോസറൊക്കെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ ഷവലൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ ഹാൻഡി ആയിട്ടുള്ള ടൂൾസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പവർ ഷവൽ അല്ലാതെ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന ഷവലോ ഹോയോ പിക്കാസോ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് മണ്ണ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എംബാഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് റോഡ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ കുറച്ച് ഹൈറ്റ് നമുക്ക് റൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഗ്രേഡ് ലൈനിൽ നിന്നും നമ്മുടെ റോഡ് സർഫസ് റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് സോയിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എംബാഗ്മെൻ്റ്. അപ്പോൾ എംബാഗ്മെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ മണ്ണ് ഇവിടെ കൂട്ടുന്നതിന് വേണ്ടി, ഹൈറ്റ് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അധികമായിട്ട് മണ്ണ് ചിലപ്പം അടുത്തുള്ള ഭാഗത്തു നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡിൻ്റെ എംബാഗ്മെൻ്റ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റോഡിൻ്റെ എന്താണ് ബൗണ്ടറി ലൈനിൽ നിന്നും മിനിമം അഞ്ച് മീറ്റർ മാറിയിട്ട് നമ്മൾ കുഴിയെടുക്കും. അങ്ങനെ കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ നിന്നുള്ള മണ്ണ് കുറഞ്ഞിട്ടാണ് ഇവിടെ ഫില്ല് ചെയ്യുക. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴീനെയാണ് നമ്മൾ ബോറോ പിറ്റ്സ് എന്ന് പറയുന്നത്. ദ പിറ്റ് ഒബ്ടെയിൻഡ് ബൈ എന്താ ടേക്കിംഗ് സോയിൽ ഫ്രം ദ ബൗണ്ടറി ലൈൻ ഓഫ് ദ പേവ്മെൻറ്റ് സോ ആസ് ടു ക്രിയേറ്റ് റോഡ് ഇൻ എംബാഗ്മെൻറ്റ്. അപ്പോൾ
റൈസ് ദ ഗ്രേഡ് ലൈൻ ഓഫ് റോഡ്, റോഡിൻ്റെ ഗ്രേഡ് ലൈൻ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംബാക്ക്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ നിന്നും എന്താണ് സബ് ഗ്രേഡിനെ ഉയർത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ വെള്ളം വന്ന് നനഞ്ഞ് നമ്മുടെ സബ് ഗ്രേഡിൻ്റെ സ്ട്രെങ്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകും അല്ലേ. അപ്പോൾ ഗ്രൗണ്ട് മഴക്കാലക്കായി കഴിയുമ്പോൾ വാട്ടർ ടേബിൾ പെട്ടെന്ന് എന്താണ് ഉയർന്നു വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റോഡിൻ്റെ അടിയിൽ വശത്തുള്ള മണ്ണെല്ലാം നനഞ്ഞു പോകും, മണ്ണ് ഒലിച്ചു പോകും, റോഡൊക്കെ ചിലടത്ത് ഒലിച്ചു പോയ സംഭവങ്ങളല്ലോ പ്രളയത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ടു മെയിൻറ്റെയിൻ ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഹൈവേ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് കമ്പയർ, അതാണ് അതിൻ്റെ എന്താ എഞ്ചിനീയറിംഗ് ഡെഫിനിഷൻ. അപ്പോൾ വെർട്ടിക്കൽ അലൈൻമെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈവേൻ്റെ ഡിസൈൻ സ്റ്റാൻഡേർഡ്സ്, അതായത് ഗ്രേഡിയൻറ്റും ക്യാമ്പറും എല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റോഡ് ഇതിൽ മുങ്ങിപ്പോവും അല്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ. അപ്പോൾ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംബാക്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മണ്ണ് ഇതിൻ്റെ മേലെ ഓരോ ലെയർ ഒരു 10 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ മണ്ണ് നമ്മൾ കോരിയിട്ടതിന് ശേഷം റോളേഴ്സ് കൊണ്ടുവന്ന് റോൾ ചെയ്യും. ഓരോ ലെയറും നമുക്കറിയാം മാക്സിമം കോമ്പാക്ഷൻ, മാക്സിമം ഷിയർ സ്ട്രെങ്ത് ഒക്കെ അച്ചീവ് ചെയ്യുന്നത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റിലാണ് അല്ലേ. അപ്പോൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റിലുള്ള ആ സോയിലിൻ്റെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയാണോ അത്രയും വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ 10 മുതൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ മണ്ണിട്ടിട്ട്, 10 to 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ മണ്ണിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് റോളേഴ്സ് യൂസ് ചെയ്ത് റോൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈഡ്രോളിക് ഫിൽസ് യൂസ് ചെയ്യും. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പാക്ഷൻ ഒന്നും നടത്തില്ല, മണ്ണ് ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഡംപ് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് നാച്ചുറലായിട്ടുള്ള ഓരോ, ഇപ്പോൾ വേനൽക്കാലം എന്താണ് മഴക്കാലം വന്നപ്പോൾ മഴ പെയ്തു, ആ മഴയത്ത് കടന്ന് അപ്പോൾ അത് മുഴുവൻ നനഞ്ഞു, അതിന് ശേഷം വേനൽക്കാലം വന്നപ്പോൾ ഈ വെള്ളം മുഴുവൻ പോകുമ്പോൾ അതൊന്ന് സെറ്റിൽ ചെയ്യും. അങ്ങനെ നാച്ചുറൽ കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യുമല്ലോ, അതുവഴി നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ കോമ്പാക്റ്റീവ് എഫക്റ്റ്, കോമ്പാക്ഷൻ അച്ചീവ് ചെയ്തിട്ട് നാച്ചുറലായിട്ട് നമ്മളൊരു എംബാക്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ബൈ ഹൈഡ്രോളിക് ഫിൽസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എംബാക്ക്മെൻറ്റ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോയിൽ ബാങ്കും ബോറോപ്പിറ്റും. സ്പോയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ റിമൈനിങ് ആയി വരുന്ന എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ റോഡ് കട്ടിങ്ങിലാണെങ്കിൽ കട്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്കവേറ്റ് ചെയ്ത സോയില് റോഡിൻ്റെ ബൗണ്ടറി ലൈനിൽ ബേമിനപ്പുറത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പോയിൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബോറോപ്പിറ്റ് എന്ന് പറഞ്ഞാൽ റോഡ് എംബാങ്ക്മെൻറ്റിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റോഡിൻ്റെ ബൗണ്ടറി ലൈനിൽ നിന്ന് മിനിമം 5 മീറ്റർ മാറി മണ്ണ് എന്താണ് കളക്ട് ചെയ്യുകയാണ്. ആ മണ്ണ് കളക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഡെവലപ്പാവുന്ന പിറ്റിനെയാണ് ബോറോപ്പിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫിഗേഴ്സ് നിർബന്ധമായും വരയ്ക്കണം. സ്പോയിൽ ബാങ്ക് ചോദിച്ചാലും ബോറോപ്പിറ്റിന് 2 മാർക്കിന് ചോദിക്കാനുണ്ട്, 6 മാർക്കിന് ചോദിക്കാനുണ്ട്. 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഫിഗേഴ്സ് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണത്. അപ്പോൾ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. കട്ട് ബാക്ക് എമൽഷനും ബിത്തുമിൻ എമൽഷനും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കട്ട് ബാക്കും ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ എന്താണ് അസ്ഫാൾട്ട് ഉണ്ട്, അസ്ഫാൾട്ട് കാര്യമായിട്ട് പഠിക്കാനില്ല, പക്ഷേ തിയറി നോട്ടിൽ ഞാൻ അസ്ഫാൾട്ട് ഇത് മാസ്റ്റിക് അസ്ഫാൾട്ട് സോറി ഷീറ്റ് അസ്ഫാൾട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക, ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും തിയറി നോട്ടിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ.